വരാപ്പുഴയിലെ പുത്തമ്പള്ളിയിൽ തളിയത്ത് കുടുംബത്തിൽ ജനിച്ച ചാക്കപ്പൻ CMI സഭയിൽ ചേർന്ന് ജോനാസ് അച്ഛനായി മാറി. തിരുസഭയിലെ പ്രത്യേകിച്ച് പല സഭാവിഭാഗങ്ങളുടെയും ഐക്യത്തിനു വേണ്ടി ഒത്തിരി അധികം പരിശ്രമിച്ച ജോനാസ് അച്ഛൻ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം ഉദയം പേരൂർ സൂനകദോസിൻ്റെ സാധുത തന്നെ അസാധുവാക്കുന്ന ഒരു പ്രബന്ധമായിരുന്നു അത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൂലക്കല്ല് തന്നെയായി മാറുകയായിരുന്നു. ബാംഗ്ലൂരിലെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ തൻ്റെ സ്വന്തം കഴിവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് രൂപീകരിച്ച് സെൻറ് ജോൺസിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും വിമുക്തമാക്കുവാനായിട്ട് ജോനാസ് അച്ഛൻ വളരെയധികം പ്രയത്നിച്ചു. അതിനുശേഷം CBCIയുടെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. CMI സഭയുടെ വൈദിക ശ്രീകോവിലായ ധർമ്മാരാമിൻ്റെയും ക്രൈസ്റ്റ് സ്ഥാപനങ്ങളുടെയും ദാർശനികനും മുഖ്യശില്പിയുമായിരുന്ന അദ്ദേഹം CMI സഭയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനകൾ എടുത്തു പറയത്തക്കതാണ്. രാജകോട്ട് രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അദ്ദേഹം രൂപതയ്ക്ക് തന്നെ ഒരു മുഖ്യശില്പിയും ഒത്തിരിയേറെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രാവർത്തികമാക്കിയ ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ജോനാസ് പിതാവിനെ അനുസ്മരിക്കുകയും അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകമാണ്. ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വിശുദ്ധ ജീവിതം നയിച്ച അഭിവന്യ ജോനാസ് തളിയത്ത് പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. കേരള കത്തോലിക്ക സഭയുടെ പിള്ളത്തൊട്ടിലായ വരാപ്പുഴയിലെ പുത്തൻപള്ളിയിൽ ഷെവലിയാർ ചീഫ് ജസ്റ്റിസ് ജോസഫ് തളിയത്തിൻ്റെയും ചേർത്തല മൂലയിൽ തരകൻ കുടുംബാംഗം മേരിയുടെയും 9 മക്കളിൽ 4-ാമനായി 1919 December 21 ചാക്കപ്പൻ എന്ന ജോനാസ് ജനിച്ചു. 1936 പത്താം ക്ലാസ്സിൽ ഗോൾഡ് മെഡൽ നേടിയ ചാക്കപ്പൻ CMI സഭയിൽ ചേർന്ന് 1937 November 24 ആദ്യവ്രതം ചെയ്ത് ജോനാസ് എന്ന പേര് സ്വീകരിച്ചു. എറണാകുളം അതിരൂപതയുടെ മെത്രാപൊലീത്തയായ അഭിവന്യ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിൽ നിന്ന് 1946 December 21 പൗരോഹിത്യം സ്വീകരിച്ച് ജോനാസ് അച്ഛനായി. 1957 June 1 നിർമ്മാണം ആരംഭിച്ച CMI സഭയുടെ വൈദിക ശ്രീകോവിലായ ബാംഗ്ലൂരിലെ ധർമ്മാരാമിൻ്റെയും ക്രൈസ്റ്റ് കോളേജിൻ്റെയും ദാർശനികനും സ്ഥാപകനും മുഖ്യശില്പിയുമായിരുന്നു ജോനാസ് അച്ഛൻ. 1599 നടന്ന ഉദയം പേരൂർ സൂനകദോസ് അസാധുവാക്കുന്ന 1959 ജോനാസ് അച്ഛൻ്റെ മുഖ്യ പ്രബന്ധം ഡോക്ടറൽ തീസിസ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തെ അത്യുന്നതിയിൽ എത്തിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ അത്യുന്നത കർദിനാളായ വലേറിയൻ ഗ്രേഷ്യസ് മെത്രാപൊലീത്ത 1969 August 1 ജോനാസ് അച്ഛനെ CBCIയുടെ ഭാരത മെത്രാൻ സമിതിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായി നിയമിച്ചു. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ അമേരിക്കൻ സർക്കാരിൽ നിന്നും സ്വന്തം നിലയിൽ ഫണ്ട് സമാഹരിച്ച് കോളേജിനെ ഉയർത്തിയെടുത്ത് ഭാരത സഭാതലത്തിലും മറ്റും ജോനാസ് അച്ഛന് ജനസമ്മതിയും പ്രശസ്തിയും നേടിക്കൊടുത്തു. 1977 May 11 ഗുജറാത്തിലെ രാജകോട്ട് മിഷൻ രൂപതയുടെ പ്രഥമ മെത്രാനായി മാന്നാനത്ത് വെച്ച് അത്യുന്നത കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ
മുഖ്യ കൈവപ്പ് ശുശ്രൂഷ വഴി ജോനാസ് അച്ഛൻ ജോനാസ് മെത്രാനായി മാറുകയായിരുന്നു. അടിയുറച്ച ദൈവവിശ്വാസത്തിലും അതിലുപരി ആദർശനിഷ്ഠയിലും ദീർഘവീക്ഷണത്തിലും ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കർമ്മശേഷിയും നേതൃത്വ പാഠവും അപൂർവ സിദ്ധികളും പാവപ്പെട്ടവരോടുള്ള കരുണയും കരുതലും കൊണ്ട് ഭാരതത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതമേഖലകളിൽ എല്ലാവരുമായി വളരെ അടുത്ത മിത്രമാകുവാൻ ജോനാസ് പിതാവിനെ ദൈവം നിയോഗിച്ചു. 4.5 വർഷക്കാലത്തെ ഭരണസാരഥ്യം കൊണ്ട് രാജകോട്ട് രൂപതയുടെ ഉന്നതിക്ക് ആവശ്യമായ പദ്ധതികളും രൂപരേഖകളും ആവിഷ്കരിച്ച ജോനാസ് പിതാവ് 1981 നവംബർ 7 നിത്യതയിലേക്ക് യാത്രയായി. അത്യുന്നത കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ വാക്കുകളിൽ ഒരു മഹത്വം ഐശ്വര്യം ഭൂമിയിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു. കുടുംബത്തിൻ്റെയും CMI സഭയുടെയും രാജകോട്ട് രൂപതയുടെയും സീറോ മലബാർ സഭയുടെയും മാത്രമല്ല ഭാരതീയ മെത്രാൻ സംഘത്തിൻ്റെ തന്നെ മഹത്വമായിരുന്നു മാർ ജോനാസ് തളിയത്ത് പിതാവ്. അഭിവന്യ മാർ ജോനാസ് തളിയത്ത് പിതാവിൻ്റെ 25th ചരമ വാർഷിക ദിനമായ 2006 നവംബർ 7 പിതാവിൻ്റെ മൗതിക ശരീരം അന്ന് അടക്കം ചെയ്ത താൽക്കാലിക കത്തീഡ്രൽ പള്ളിയിൽ നിന്നുമെടുത്ത് ജോനാസ് പിതാവിൻ്റെ പിൻഗാമിയായ അഭിവന്യ മാർ ഗ്രിഗറി കരോട്ടെമ്പറൽ പിതാവിൻ്റെയും അഹമ്മദാബാദ് ബിഷപ്പ് ഡോക്ടർ തോമസ് മക്കുവാൻ പിതാവിൻ്റെയും കാർമ്മികത്വത്തിൽ കുടുംബാംഗങ്ങളായ വൈദികരും രാജകോട്ട് രൂപതയിലെയും CMI സഭയിലെയും വൈദികരും കുടുംബാംഗങ്ങളും രാജകോട്ട് രൂപതാ ജനങ്ങളും ചേർന്ന് പുതിയതായി നിർമ്മിച്ച പ്രേം മന്ദിർ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ വീണ്ടും സംസ്കരിച്ചു.